ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറാണേ, അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറ്. നല്ല ഈന്തപ്പഴം കൊണ്ടൊരു അച്ചാറുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേക്കിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യമായി പറയാം. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കുന്നതാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ നല്ലത്. ഒരു അര കപ്പ് വൈറ്റ് വിനേഗർ, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൊടിക്കൂട്ടുകൾ ഞാൻ വഴിയെ പറയാം. ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ജീരകവും കടുകും കൂടെ രണ്ട് ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം, കൂടെ ഒരു മണത്തിന് കുറച്ച് കായപ്പൊടിയും. ഇത് നല്ലോണം മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് വൈറ്റ് വിനേഗർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ചോളൂ. ഇപ്പോൾ ഇട്ടത് പഞ്ചസാരയാണേ, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും. സംഗതി സിമ്പിൾ അല്ലേ? ഇത് നമുക്ക് ഫ്രൈഡ് റൈസ്, ബിരിയാണി ഇതിൻ്റെ കൂടെ എല്ലാം നല്ലോണം പോകുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഡേറ്റ്സ് അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല രസകരമായ വീഡിയോസ് ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.